കഥകളുടെ മായാലോകത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. മലയടിവാരത്തെ കൊച്ചുകുടലിൽ വളരെ കഷ്ടപ്പെട്ടാണ് ആ പെൺകുട്ടി അമ്മയ്ക്കൊപ്പം താമസിച്ചു വന്നത്. കാട്ടിൽ നിന്ന് വിറകെടുക്കാനും തേൻ ശേഖരിക്കാനും അത് അങ്ങാടിയിൽ വിൽക്കാനുമൊക്കെ അവൾ തന്നെ പോകണം. അമ്മയ്ക്ക് വയ്യാതായിരിക്കുന്നു. അവളുടെ ഹൃദയം എന്തിനേയും സ്നേഹിക്കുന്ന ഒന്നായിരുന്നു. മനുഷ്യരെയും പക്ഷികളെയും ഇഴജീവികളെപ്പോലും അവൾ സ്നേഹിച്ചു. ഒരിക്കൽ കാട്ടിൽ വിറകൊടിച്ചു കൊണ്ടിരിക്കെ തിളങ്ങുന്ന രണ്ട് കണ്ണുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഹോ, ഒരു ഇത്തിരിക്കുഞ്ഞൻ മുയൽ. അത് അവളെ തന്നെ നോക്കുന്നത് പോലെ. അവൾ അടുത്തേക്ക് ചെന്നതും മുയൽക്കുഞ്ഞ് കുതിച്ചു പാഞ്ഞു. കാട്ടിലൂടെയുള്ള ഓട്ടത്തിൽ അവളും മോശമായിരുന്നില്ല. അല്പസമയത്തിനുള്ളിൽ അവളുടെ കയ്യിൽ കിടന്ന് മുയൽക്കുഞ്ഞ് കിതച്ചു. അവൾ അതിൻ്റെ നെറുകയിൽ സ്നേഹപൂർവം ഒരു ഉമ്മ കൊടുത്തു. പെട്ടെന്ന് മുയൽക്കുഞ്ഞ് മാഞ്ഞ് ഇല്ലാതായി. അവൾക്കടുത്ത് പുഞ്ചിരി തൂകുന്ന ഒരു മാലാഖ. അങ്ങ് ആരാണ്? ഏയ് പെൺകുട്ടി, ഒരു ദുർമന്ത്രവാദിനിയുടെ ശാപം കൊണ്ട് മുയലായി മാറിയ മാലാഖയാണ് ഞാൻ. സ്നേഹപൂർവം ഒരു പെൺകുട്ടി നിന്നെ ചുംബിച്ചാൽ നിനക്ക് നിന്റെ രൂപം തിരിച്ചു കിട്ടുമെന്നാണ് അന്നവർ പറഞ്ഞത്. ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട ഒരു വരം ചോദിച്ചോളൂ. അവൾ ആകെ അന്തം വിട്ടുപോയിരുന്നു. അമ്പരപ്പ് കാരണം വാ തുറക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. മാലാഖ പൊട്ടിച്ചിരിച്ചു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഈ മാന്ത്രികപടി ഞാൻ നിനക്ക് തരാം. ഇത് വായുവിൽ വീശി എന്താഗ്രഹിച്ചാലും നടക്കും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരേ ഒരു തവണ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ, മാലാഖ മറഞ്ഞു. പെൺകുട്ടി സന്തോഷത്തോടെ നടന്നു. അവൾക്ക് ഈ വടി കൊണ്ട് എന്തൊക്കെ നേടാനുണ്ട്? തൻ്റെ കഷ്ടപ്പാടുകൾ മാറാൻ ഇത് സഹായിക്കട്ടെ. പെട്ടെന്ന് അവളൊരു കരച്ചിൽ കേട്ടു. ഒരു ആനക്കുഞ്ഞ് വഴിയിൽ വീണ് കിടക്കുന്നു. ദേഹത്തെ മുറിവിൽ നിന്നും ചോരയൊഴുകുന്നു. അതിപ്പോൾ ചത്തുപോകും. തനിക്ക് എന്ത് ചെയ്യാനാകും? ഹോ, അവളുടെ കണ്ണുകൾ നനഞ്ഞു. പെട്ടെന്ന് തൻ്റെ മാന്ത്രിക വടിയെക്കുറിച്ച് അവൾ ഓർത്തു. മാന്ത്രിക വടി കയ്യിലെടുത്ത് അവൾ പ്രാർത്ഥിച്ചു. ഏ ദേവതേ, ഇവൻ്റെ വേദനകൾ മാറണേ. പെട്ടെന്ന് ആനക്കുഞ്ഞ് എഴുന്നേറ്റ് ചിഹ്നം വിളിച്ചു. അപ്പോഴേക്കും മാലാഖ അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാലാഖ പറഞ്ഞു, ഞാൻ നിന്നെ പരീക്ഷിച്ചതാണ്. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഫലിക്കൂ എന്ന് പറഞ്ഞിട്ട് നീ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനാണോ വടി ഉപയോഗിക്കുക എന്നറിയാൻ. നീ നല്ല മനസ്സുള്ള പെൺകുട്ടിയാണ്. മറ്റൊരു ജീവിക്ക് വേണ്ടി സ്വന്തം സുഖങ്ങൾ ഉപേക്ഷിക്കാനുള്ള നിന്റെ മനസ്സ് ലോകം കണ്ടു പഠിക്കട്ടെ. നിന്റെ എല്ലാ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇന്ന് അവസാനിക്കും. നീ വീട്ടിലേക്ക് ചെല്ലു, അവിടെ എല്ലാം മാറിയിട്ടുണ്ടാകും. ദേവത അവളെ അനുഗ്രഹിച്ചു. കൂട്ടുകാരെ, ദേവതയുടെ അവസാന വാക്കുകളാണ് ഈ കഥയുടെ ഗുണപാഠം അല്ലേ? ശുഭദിനം.